ഭാഗി എന്താ ഇവിടെ? ഊർച്ചക്കാരനെ ഒന്ന് കാണാൻ. വേണ്ട, കൈ ചേറാക്കണ്ട. എന്നാലും ഇതൊന്ന് പാടില്ല കേട്ടോ. എന്താ, ഭാഗിയുടെ അച്ഛന്റെ കാളകളെ തോൽപ്പിക്കാൻ പാടില്ല? അതല്ല, വല്ല അപകടവും പറ്റിയാൽ? ഈശ്വര, എന്റെ ശരീരം ഇപ്പോഴും വിറയ്ക്കുന്നുണ്ട്. വീണപ്പോൾ വല്ലതും പറ്റിയോ? ഏയ്, ഒന്നുമില്ല. വീരാൻകുട്ടി പറഞ്ഞതുപോലെ ഞാൻ ഒരു നല്ല കൃഷിക്കാരനായെന്നാ തോന്നുന്നത്. ചേർ കളങ്ങി മറിയുന്നത് കണ്ടപ്പോൾ എനിക്കൊരാവേശം. ബാലേട്ടൻ ഇപ്പൊ തീരെ കാണാറില്ലെന്ന് അമ്മ എപ്പോഴും ആവലാതി പറയുന്നു. ഞാൻ അമ്മാവനെ കാണാതിരിക്കുകയാണ്. കണ്ടാൽ അതും ഇതും പറയും. കുറെ കേൾക്കുമ്പോൾ ഞാനും വല്ലതും പറഞ്ഞു പോകും. എന്നാലും എന്റെ പിറന്നാളിന് ഉണ്ണാൻ വരില്ലേ? ക്ഷണിക്കുകയാണോ? ഞാൻ ക്ഷണിച്ചാൽ പോരാന്നുണ്ടോ? പോരാഞ്ഞിട്ടല്ലേ ചക്കവർത്തത്. ഒരാൾക്ക് വലിയ ഇഷ്ടമാണെന്ന് അമ്മ പറയുന്നത് കേട്ടു. ആവശ്യം പോലെ തരാം. അമ്മായിക്കറിയാം, അതാണൊരാശ്വാസം. കേശു അനിയനുമല്ലേ വരുന്നത്? ഇവർ നാളെ വരുമെന്നല്ലേ കേട്ടത്? അനിയ, എന്താ ഒരു ദിവസം നേരത്തെ? ഏ, എന്റെ ഷർട്ടിൽ ചേറാക്കുന്നു. പരീക്ഷ അല്ല എങ്ങനെ? രണ്ടുപേരും എങ്ങനെ എഴുതി? ഗംഭീരം, ജയനിശ്ചയം. ആ, എനിക്കല്ല, അനിയൻ. ഞാനൊന്ന് കുളിക്കട്ടെ. വാനിയ, നമുക്ക് നടപടിയിലൂടെ വീട്ടിലേക്ക് കയറാം. ഞാൻ പിന്നെ വരാം. ഇവിടെ ഒന്ന് കയറി അമ്മാവനെ ഒന്ന് കാണണം. മീശയൊക്കെ ഒന്ന് വലുതായിട്ടുണ്ടല്ലോ. കുളിച്ചിട്ട് വേഗം വരണം കേട്ടോ. വേണ്ട പെണ്ണേ, അവിടെ വിളമ്പ്. ഹോസ്റ്റലിലെ സാപ്പാട് നിന്ന് അവൻ മടുത്തിരിക്കും. ഞാൻ തറവാട്ടിൽ പോയപ്പോ പലഹാരം ഒക്കെ കഴിച്ചു. വേണ്ടെന്ന് അവൻ പറയും. മോര് കൂട്ടാൻ ഒരു പിടി വിളമ്പ് പെണ്ണേ. നീ തന്നെ ഉണ്ടി വരും. മോര് വിളിക്കും. എടാ, നമ്മുടെ പഴയ കൂട്ടുകാരൊക്കെ എങ്ങനെയുണ്ട്? ചന്ദ്രനെ ഇടയ്ക്ക് കാണാറുണ്ട്. അയാൾ ബി എല്ലിന് എഴുതിയിരിക്കുകയാണ്. സ്വാമി ഇപ്രാവശ്യം എങ്കിലും കടക്കണം എന്ന് വിചാരിച്ച് കോപ്പി അടിച്ചു. രണ്ടാമത്തെ ദിവസം പിടിച്ചു. പാവം, നാലാമത്തെ ചാൻസ് ആണ്. മോളെ, കൈ എഴുതാൻ വെള്ളം കൊടുക്ക്. ഭാഗ്യ ഇങ്ങോട്ടാ. കണ്ടാൽ അറിഞ്ഞൂടെ, അമ്പലത്തിലേക്ക്. ഓ, പിറന്നാൾ ആഘോഷം. ഇതെന്താ? ഇതെന്ത് ചോദ്യം? കാണുന്നില്ലേ പൂക്കൾ? ഓ, ദേവന് സമ്മാനിക്കാൻ. പൂക്കൾ ദേവന് മാത്രമല്ല എനിക്കും ഇഷ്ടമാണ്. ഒന്നെടുത്തോട്ടെ. അനിയത്തിനൊന്ന് വഴിമാറുന്നുണ്ടോ? ഭാഗ്യ, എന്നോട് എന്താ ഇത്ര പരിഭവം? നിൽക്കൂ ഭാഗ്യ, പറയട്ടെ. എനിക്കൊന്നും കേൾക്കണ്ട. ഒരിക്കൽ എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കേണ്ടി വന്നാലോ? കേൾക്കേണ്ടി വന്നാലല്ലേ, അപ്പൊ കേട്ടോളാം. ഇപ്പോഴൊന്ന് വഴിമാറുന്നുണ്ടോ? എനിക്ക് ഇതിന്റെ പ്രധാന കാര്യങ്ങളിൽ ഭാഗ്യയുടെ അഭിപ്രായം അറിയണം. എന്റെ അഭിപ്രായമോ? അതെ, ഭാഗ്യയുടെ. ഒരാഴ്ചക്കുള്ളിൽ റിസൾട്ട് വരും. ഞാൻ മിക്കവാറും അല്ല, തീർച്ചയായും പാസ്സാവും. പാസ്സാവാനല്ലേ പഠിച്ചത്? ഉദ്യോഗത്തിന്റെ കാര്യം അമ്മാമ്മ ചിലതെല്ലാം ഏറ്റിട്ടുണ്ട്. നല്ല കാര്യമാണ്. സാമാന്യം നല്ല ജോലി, ആവശ്യത്തിന് വേണ്ട പണം, ഭേദപ്പെട്ടൊരു വീട്, അങ്ങനെ ഒരു പുതിയ ജീവിതം ഞാൻ സ്വപ്നം കാണുന്നു. അതൊക്കെ അച്ഛൻ വിചാരിച്ചാൽ കിട്ടാവുന്നതല്ലേ ഉള്ളൂ? ശരിയാണ്. പക്ഷേ ആ ലോകം പരിപൂർണമാവണമെങ്കിൽ അച്ഛൻ മാത്രം പോരാ, ഒരാൾ കൂടി വിചാരിക്കാം. ഭായിക്ക് മനസ്സിലാവുന്നുണ്ടോ? നിൽക്കൂ. ഒരാൾ മാത്രം, അതെന്റെ ഭാഗ്യമാണ്. അനിയേട്ടാ. ആരോടാണ്ടാ നിന്റെ പ്രസംഗം? എന്തു പറ്റി? ഒന്നുമില്ല. ഞാൻ പെറുക്കിത്തരാം. ഏയ്, വേണ്ട. അമ്പലത്തിൽ പോകുമ്പോഴോ വരുമ്പോഴോ കാണുമെന്ന് കരുതി പൊതിഞ്ഞു വെച്ചതായിരുന്നു. എല്ലാം അനിയത്തിന് തട്ടിത്തെറിപ്പിച്ചു. ഓ, സാരമില്ല. വളരെ നേരം ഞങ്ങൾ ഉണ്ണാതെ കാത്തിരുന്നു. ഞാൻ വെളുപ്പിന് പാടത്ത് പോയിട്ട് ഇപ്പോഴാണ് കയറിയത്. എന്താ അവൻ പറഞ്ഞത്? ഏയ്, ഒന്നുമില്ല. ചിലപ്പോൾ അനിയത്തിന്റെ പ്രകൃതം എനിക്ക് തീരെ പിടിക്കുന്നില്ല. അവൻ വലിയ വാശിക്കാരനാണ്. കുട്ടിക്കാലം മുതൽക്ക് അവന്റെ പ്രകൃതം അങ്ങനെയാണ്. എന്റെ കയ്യിൽ നല്ലൊരു കളിക്കോപ്പ് കിട്ടിയാൽ അവന് വേണം. എനിക്ക് സ്വന്തമായി ഒന്നും പാടില്ല. വാശി പിടിച്ചാൽ അവനെ ജയിക്കും.
മറ്റുള്ളവർ തോറ്റു കൊടുത്തിട്ടല്ലേ. കുടുംബത്തിൽ നാളേക്ക് വല്ല അഭിവൃദ്ധിയും വേണമെങ്കിൽ ഇനി നീ വിചാരിക്കണം മനിയ. അതാ നിൽക്കണം, നിന്റെ തൃപുത്രനോട് ഒന്ന് പറഞ്ഞു കൊടുക്ക. പഠിച്ചു പാഷാവാനോ വയ്യ, വീട്ടിലെ കാര്യങ്ങൾ നോക്കാനാവണ്ടേ? അതൂല്ല, എനിക്ക് ഒരു പാർട്ടായിട്ടാണോ അച്ഛാ? അടുത്ത സെപ്റ്റംബറിൽ എഴുതിയാ മതി കേശുവട്ടെ. ഇവന്റെ മണ്ടേല വേറെ നന്ന. നാളെ തന്നെ എസ്റ്റേറ്റിലേക്ക് പുറപ്പെട്ടോ, പുതിയ ഉദ്യോഗത്തിന് പോവല്ലേ. നല്ല ദിവസമാ, നീയെങ്കിലും നന്നായി വാ. എന്താ എന്ത് പറ്റി? തോറ്റ ദുഃഖം. ചീത്ത എല്ലാവരുടെയും വക. എന്നെ കൊണ്ട് പോയ പുസ്തകം കരണ്ടിരുന്ന ഈ ഏർപ്പാട്. ജോലി ചെയ്യാതെ ശുചിത്തിരിക്കാൻ വേണ്ട മുതലുള്ളവർക്ക് അങ്ങനെയൊക്കെ തോന്നും. പഠിക്കാനുള്ള പുസ്തകം കണ്ടാൽ അപ്പൊ ഉറക്കം വരും. എന്നെ പഠിപ്പിക്കണ്ട അച്ഛാ, ഞാൻ നേരെയാവില്ല എന്ന് അച്ഛന്റെ മുഖത്ത് നോക്കി എങ്ങനെ പറയും? അനിയേട്ട നാളെ പോവാണ്. പോട്ടെ, ഭാഗ്യവാൻ, നല്ല ശമ്പളം, സായിപ്പുമാരുണ്ടാക്കിയ സ്റ്റൈലം ബംഗ്ലാവ്. ആ, ഇനി ഒരു കല്യാണവും കൂടി കഴിഞ്ഞാൽ അവന്റെ കാര്യം ഉഷാറായി. ഈ പറയുന്ന ആൾക്ക് ഇതൊന്നും വേണ്ടേ? നല്ല വീടും. മുഴുമിപ്പിച്ചോളൂ. നല്ല വീടും പിന്നെ ഒരു കല്യാണവും. കള്ളത്തി, കല്യാണത്തിന് തിരക്കുണ്ടല്ലേ? എന്നാൽ അത് ഇങ്ങനെ തുറന്നു പറയരുതോ? ഭഗവതിയും ഗുരുകാരണന്മാരെയും മനസ്സിൽ വിചാരിച്ച് അറിയിക്കാം മോനെ. ആ ചെക്കൻ എവിടെ ഈ പെട്ടി ഒന്നെടുക്കാൻ? ഇറങ്ങിക്കോ അനിയ, പെട്ടി ഞാൻ എടുത്തോളാം. അനിയത മറക്കല്ലേ. പെണ്ണെ അടങ്ങി നിന്നോ, അവനൊരു വഴിക്ക് പോവുകയാണ്. ഇറങ്ങിക്കാം മോനെ, ഇനി നേരം വൈകിക്കണ്ട. ഇന്നലെ നല്ല പണിയാണ് പറ്റിച്ചത്. രാത്രി മുഴുവനും അലറിച്ചൂട്ടി കാത്തിരുന്നു, കിടന്നിട്ട് ഉറക്കം വന്നില്ല. നിലാവത്ത് പതുക്കെ പുറത്തിറങ്ങി നടന്നു. അവസാനം എത്തിയത് നിങ്ങളുടെ വളപ്പില. ഇത് നല്ല രോഗമുണ്ട്. ഞാൻ പോലും അത്താഴത്തിന് അരിയെടുത്തിട്ട് പോകുന്നതാ. നിൽക്കുച്ചമണി, ഞാൻ പോട്ടെ. നേരം വൈകിയാൽ അമ്മ ശകാരിക്കും. കൊച്ചമണി, ഇന്നില്ലേ മറ്റകളിലേക്ക് വരും. എനിക്ക് ഉറക്കം വന്നില്ല. ഇന്ന് കാണണം, ഞാൻ അലർച്ചുവട്ടിൽ കാത്തിരിക്കും. ഈശ്വര, ഭാര്യയുടെ അമ്മയെ കണ്ടാൽ? ആരും കാണില്ല, നമുക്ക് വെറുതെ ഇരുന്ന് സംസാരിക്കാം. രാത്രിയിൽ വാഴത്തോട്ടത്തിൽ നിലാ ഒളിച്ചു കളിക്കുന്ന കണ്ടിട്ടുണ്ടോ കൊച്ചുമണി? എന്താ ഒന്നും മിണ്ടാത്തെ? എന്താ മിണ്ടാത്തെ? ഇന്ന് രാത്രിയും വന്നിട്ടില്ലെങ്കിലുണ്ടല്ലോ. നിലാവ് കരയുന്നത് കണ്ടിട്ടുണ്ടോ കൊച്ചുമണി? ആ കൊച്ചുമണി,
എന്താ ഒന്നും മിണ്ടാത്തെ? Hmm.